കോസ്റ്റ്യൂം കോണിയും ഇല്ലാത്ത ഡിഫൻസ്, മുന്നേറ്റ നിരയിൽ ഹൂപ്പറുമില്ല, സുഖമായി വിജയിക്കാം എന്ന് വിശ്വസിച്ചിട്ടാണ് ഇന്ന് ഹൈദരാബാദ് ഇറങ്ങിയെങ്കിൽ തെറ്റി. രണ്ട് ഗോളുകൾക്കാണ് ഇന്ന് ഹൈദരാബാദിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പിലേക്ക് തന്നെ വരാം. ഡിഫൻസ് ലൈനിൽ കോണിയും ഇല്ല, കോസ്റ്റ്യൂം ഇല്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ മത്സരം കളിക്കുന്ന ഹക്കും അതുപോലെ തന്നെ സന്ദീപ് സിംഗും, ഇവർ എത്രത്തോളം ഡിഫൻസിനെ സഹായിക്കും എന്നുള്ളതല്ലേ ആയിരുന്നു ഒരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നത്. പിന്നെ മുന്നേറ്റ നിരയിൽ ഹൂപ്പറിന് പകരം മുറെ, അത് കണ്ടപ്പോ കുറച്ച് സന്തോഷം തന്നെയായിരുന്നു. എന്തായാലും രണ്ട് ഗോളുകളാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്തിരിക്കുന്നത്. കളിയിൽ ഒരുപാടൊന്നും പറയാനില്ല, എന്നാലും ഓരോ താരങ്ങളിൽ നിന്നും ഒരുപാട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്വാളിറ്റി ആണ് ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയാനുള്ളത്. ആദ്യം ഗോൾ കീപ്പറിലേക്ക് തന്നെ വരാം. ആദ്യം ആൽബിനോയുടെ കൃത്യമായ പൊസിഷനിങ്ങിലും ഒരുപാട് ഡേഞ്ചറസ് മൂവ്മെന്റ്സും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ തരണം ചെയ്തു. അവസാന നിമിഷങ്ങളിൽ സന്ദനയിൽ നിന്നും ഒരു വെടിക്കെട്ടൻ ഷോട്ട് ഉണ്ടായിരുന്നു, അത് കൃത്യമായി അദ്ദേഹം ബ്ലോക്ക് ചെയ്തു. അതുപോലെ തന്നെ കൃത്യമായി പൊസിഷൻ പാലിച്ചുകൊണ്ട് തന്നെ ബോളുകളെല്ലാം നല്ല രീതിയിൽ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ അഫ്കോഴ്സ് നമ്മുടെ ഗോൾ സ്കോറിനെ തന്നെയാണ് എടുത്ത് പറയാനായിട്ടുള്ളത്. മിന്നുന്ന പ്രകടനമാണ് ഇന്ന് ഹക്കുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാനേ പറ്റും. ഒരു ഗോൾ ഉൾപ്പെടെ പല ഗോളുകൾക്കും തടയിട്ടിട്ടുള്ള ഒരു താരം കൂടിയാണ്. ആദ്യത്തെ ഗോൾ അടിച്ചിരിക്കുന്നത് 24th minute ഹക്കുവാണ്. ആ ഒരു ഗോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി കൊണ്ട് ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ്. അത് എടുത്തിരിക്കുന്നത് ഫക്കുണ്ടോ പരേരയാണ്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ എടുക്കുന്നു, അത് ക്ലിയർ ചെയ്തത്. അതിൽ കുറച്ച് വിവാദമുണ്ട്, അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്തിരിക്കുന്നത് വിസിൻ്റെ ഗോമസ് ആണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി കൊണ്ട് ആ ഒരു കോർണർ ലഭിക്കുകയാണ്. ആ ഒരു കോർണറും ഫക്കുണ്ടോ തന്നെ നല്ല രീതിയിൽ തന്നെ എടുക്കുന്നു. മാർക്ക് ചെയ്യപ്പെടാതിരിക്കുന്ന ഹക്കു കൃത്യമായി തൻ്റെ വരവ് ISL അറിയിക്കുന്നു. കൃത്യമായ ഒരു ഹെഡർ, സുപ്രത പോളിനെയും മറികടന്ന് ഒരു വെടിക്കെട്ടൻ ബുള്ളറ്റ് ഷോട്ടാണ്, വെടിക്കെട്ടൻ ഹെഡറാണ് ആ ഒരു വലയിലേക്ക് തുളച്ച് കയറിയിരിക്കുന്നത്. 24th minute കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ ലീഡ് ഉയർത്തുന്നു. പിന്നെയായിരുന്ന ചോദ്യമാർക്ക് അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ 75 മിനിറ്റുകൾ കഴിഞ്ഞിട്ടാണ് കളിയിലെ ഗതി മാറുന്നത്. പലപ്പോഴും നമ്മളിത് കണ്ടിട്ടാണ്. ആ ഒരു ഗോൾ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സന്തോഷവാനായിരുന്നില്ല, കാരണം കളിയുടെ അവസാന നിമിഷം എപ്പോഴും കളി മാറാറുണ്ട്. ആ ഒരു വിസില് മുഴങ്ങുന്നത് വരെയും ടെൻഷൻ തന്നെയായിരുന്നു. ഇനി ആദ്യ ഗോളിൽ ലീഡ് ഉയർത്തി. അതിനുശേഷം ഒരുപാട് അവസരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിരുന്നത്. സാല അബ്ദുൽ സമദ് ഈ ഒരു ലൈനപ്പിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും കളിയുടെ ഗതി മാറി എന്ന് തന്നെയാണ് പറയുന്നത്. ഒരുപാട് ചാൻസുകൾ സഹലിന് ലഭിക്കുന്നുണ്ടായിരുന്നു, വിങ്ങിലൂടെ ഒരുപാട് അറ്റാക്കുകൾ നടത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിഷുകുമാറിൻ്റെ വെടിക്കെട്ടൻ ഷോട്ടുകളെല്ലാം നമ്മുടെ സുപ്രത പോള് തന്നെ തടുത്തിടുന്ന ഒരു രംഗവും നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യ പകുതിയിലെ അവസാന നിമിഷങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ വല കുലുങ്ങി എന്ന് പറയുന്ന ഒരു നിമിഷങ്ങളുണ്ടായിരുന്നു. ലിസ്റ്റൺ നല്ല രീതിയിൽ തന്നെ പന്ത് ജസൽ കർണറേയും മറികടന്നുകൊണ്ട് ആ പന്ത് ഗോൾ വലയിലെ അറ്റത്ത് എത്തുന്നു, ഒരു ക്രോസ് കൊടുക്കുന്നു, അത് പോകുന്നത് സന്താനയുടെ കാലിലേക്കാണ്. ഭാഗ്യം അത് അദ്ദേഹം പുറത്തേക്ക് അടിച്ചു കളയുന്നു, കളി അവിടെ അവസാനിക്കുന്നു. ആദ്യ പകുതി അവസാനിച്ചതിന് ശേഷം രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിനിൽ നിന്നും അവരുടെ കോൺഫിഡൻസ് ആയിട്ടുള്ള അറ്റാക്കുകളാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ആദ്യം തന്നെ വിസൻ്റെ ഗോമസിന്റെ ഒരു കൃത്യമായ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, പിന്നാലെ തന്നെ രാഹുലിന്റെയും ഒരു വെട്ടിക്കെട്ടൻ ഷോട്ട്. അവിടെ അവസാനിക്കുന്നില്ല. എന്നാൽ ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ട രണ്ട് താരങ്ങൾ കൂടിയുണ്ട്. സന്താന എന്ന് പറയുന്ന താരത്തെ നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു താരം സന്ദീപ് സിംഗ്. ഈ ഒരു താരത്തെ തീർച്ചയായിട്ടും നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. കളിയിൽ ആദ്യമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ബൂട്ട് കെട്ടുന്നതെങ്കിലും ഈ ഒരു സീസണിലെ ആദ്യ മത്സരമാണ് എന്ന് ഒരിക്കലും തോന്നിക്കാത്ത ഒരു പ്രകടനമായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ സന്താന എന്ന് പറയുന്ന ഡേഞ്ചറസ് മാനിനെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ആൾ എന്ന് പറയുന്നത് നമ്മുടെ സന്ദീപ് സിംഗ് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഇടം വലം തിരിയാൻ വിടാതെ അദ്ദേഹത്തിനെ മാൻ ടു മാൻ മാർക്ക് ചെയ്ത് കളിച്ചിരിക്കുന്നത് സന്ദീപ് സിംഗ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ജീക്സൻ സിംഗും, ഇദ്ദേഹത്തെയും എടുത്തു പറയണം. ഡിഫൻസ് ലൈനിലെ നല്ലവണ്ണം കോമ്പാക്റ്റ് ആക്കി കൃത്യമായ പൊസിഷനും പാലിച്ചുകൊണ്ട് അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ ഇന്നത്തെ മത്സരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് പേരെ തന്നെയാണ്. പിന്നെ ജസൽ കർണറുടെയും നിഷുകുമാറിൻ്റെ കാര്യം, ഇവർ വിങ്ങിലൂടെ അറ്റാക്കുകളാണ് നടത്തുന്നത് നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫോർവേഡിലുള്ള മുറെ ഒരുപാട് ബോളുകൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ എനിക്ക് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്, പന്തുകൾ മുന്നേറ്റി കൊണ്ടുപോകുന്നു, ഡി ബോക്സിൻ്റെ വെളിയിലേക്ക് എത്തുമ്പോൾ സപ്പോർട്ടിന് ആളില്ലാത്തൊരു രംഗങ്ങൾ ഈ ഒരു മത്സരത്തിൽ നിന്നല്ല കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായിട്ട് കാണാറുണ്ട്. അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഗോൾ, രണ്ടാം പകുതിയിൽ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വന്നിട്ടുള്ള രോഹിത് കുമാർ ഇടത് മൂലയിലൂടെ പന്ത് മുന്നേറ്റി കൊണ്ടുവന്നു, അത് കൃത്യമായി ഒരു ക്രോസ് രാഹുലിന് നൽകുന്നു.
അത് ക്ലിയർ ചെയ്യാൻ വന്ന ആദിൽ ഖാന് ഒരു മിസ് കിക്ക് എടുക്കുന്നു. അത് നേരെ പോകുന്നത് മുറയുടെ കാലിലേക്ക്. കൃത്യമായി വെയിറ്റ് ചെയ്തുകൊണ്ട് ഇടത് മൂലയിലേക്ക് അദ്ദേഹം പന്ത് തട്ടിവിടുന്നു. കളിയുടെ 58-ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഗോളുകൾ അടിക്കുന്നു. കളിയുടെ 75 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഹൈദരാബാദിന്റെ കാലുകളിലായിരുന്നു ഒരുപാട് തവണ ബോളുകൾ ഉണ്ടായിരുന്നത്. ബോൾ പൊസിഷനും മെയിൻറ്റെയിൻ ചെയ്ത് ഒരുപാട് അറ്റാക്കിംഗ് നടത്തുന്നുണ്ടായിരുന്നു. ആ ഒരു ക്യുക്ക് കൗണ്ടറിലൂടെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ഗോള് തിരി. എന്തായാലും അതൊരു കൃത്യമായ ഗോളാവുന്നതോടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 9-ാം സ്ഥാനത്ത് തന്നെയാണ്. ആ ഒരു 3 പോയിന്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു വർഷത്തിൽ തന്നെ നേടാൻ പറ്റി. 6 കളിയിൽ വിജയം പ്രതീക്ഷിച്ചിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സന്തോഷിപ്പിക്കുന്ന ഒരു 2 ഗോളിന്റെ വിജയം. യെസ്, കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുന്നു. അവസാനം ഈ ഒരു വർഷം അവസാനിക്കുന്നതോടെ തന്നെ അടുത്ത വർഷത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന മത്സരങ്ങളൊക്കെ വിജയിച്ചുകൊണ്ട് പോയിന്റ് പട്ടികയിൽ എന്ന് കയറിപ്പോവും എന്ന് തന്നെ വിചാരിക്കുന്നു. എന്നാലും ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ ഈ ഒരു മത്സരത്തിനെ കുറിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരായിരുന്നു ഈ ഒരു മത്സരത്തിൽ എന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.